ഹോളത്തി എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു കാഴ്ച എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തി. ഇന്ന് രാവിലെയാണ് രാഹുൽ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയത്. ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി തിരികെ പോവുകയും ചെയ്യും. ആദ്യം ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിക്കും. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ സംസ്കാരം നടന്ന പോളിന്റെ വീട്ടിലേക്കും രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ വയനാട്ടിൽ വലിയ ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാടിന്റെ എം പി ആയിട്ടുള്ള രാഹുൽ ഇപ്പോൾ അവിടെ സന്ദർശനത്തിനായി എത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, അത് ഈ ജനങ്ങൾക്ക് അത് എത്തരത്തിലുള്ള റിയാക്ഷൻ ആയിരിക്കും എന്നൊക്കെ കൗതുകത്തോടെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്നാണെങ്കിലും രാഹുൽ ഇപ്പോൾ അജീഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഏതാണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, 2 മണി 2:30 അദ്ദേഹം തിരികെ മടങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഭാരത് ജോഡോ ന്യായയാത്ര അത് പുരോഗമിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തി. ഇത്രമാത്രം ഒരു പ്രശ്നം ആ മണ്ഡലത്തിൽ നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ എത്തുകയായിരുന്നു വയനാട്ടിലേക്ക്. എന്നാലും അജീഷിന്റെ വീട്ടിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അത് തുടരുകയാണ്. തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി അവിടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അജീഷിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ അവിടുത്തെ അജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. വളരെ ബോൾഡായി തന്നെ ഈ കാര്യങ്ങളെ നേരിട്ട ഒരു കുടുംബാംഗങ്ങളാണ് അവരുടെ, പ്രത്യേകിച്ച് ആ മകൾ ഉൾപ്പെടെ. അവരോടൊക്കെ സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ആ വീട്ടിൽ തുടരുന്നു. സി വി അനുമോദ് ചേരുന്നുണ്ട് ആ അജീഷിന്റെ വീട്ടിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം. അനുമോദ്, രാഹുൽ ഗാന്ധി എപ്പോഴാണ് എത്തിയത്? രാഹുൽ എന്താണ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണോ നിലവിൽ? എന്താണ് സാഹചര്യം അവിടുത്തെ, അവിടുത്തെ കാഴ്ചകൾ? എന്തോ അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി അജീഷിൻ്റെ വീട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ കെ സി വേണുഗോപാലും ടി സി പിക്കും അടക്കം നേതാക്കളും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ വീടിനുള്ളിൽ അജീഷിൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങും. അതിനുശേഷം ഇന്നലെ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലായിരിക്കും അദ്ദേഹം പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം ഈ ഒരു നാടിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒന്നാണ്. കാരണം നേരത്തെ തന്നെ ഈ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് അദ്ദേഹത്തോട് പലതവണ ഈ നാട്ടിലെ ഒരു പ്രധാന ആവശ്യമായിട്ട് തന്നെ ഉന്നയിച്ചതാണ്. അദ്ദേഹം പല വേദികളിലും ഈ മാൻ വേഴ്സസ് വൈൽഡ് എന്നൊരു പ്രശ്നത്തെ കേന്ദ്രത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം എല്ലാ വേദികളിലും ആവർത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മുൻപൊന്നും ഇല്ലാത്ത വിധം വയനാട് വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു 3 ആഴ്ചയ്ക്കിടെ 3 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ കടുവയുടെ സാന്നിധ്യം പലയിടങ്ങളിലായി കണ്ട സാഹചര്യം തുടങ്ങി ഈ നാടിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രിയോ അതുപോലെ മറ്റു മന്ത്രിമാരോ ഇവിടേക്ക് എത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ആ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഭാരത് ന്യായ് ജോഡോ യാത്രയ്ക്കിടെ സമയം കണ്ടെത്തി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ഒരു മരിച്ച ആളുകളുടെ വീടുകളിലേക്കാണ് ഇന്ന് ആദ്യം പോവുക. അതിനുശേഷം ജില്ലാ ഭരണകൂടത്തിലെ കളക്ടറേറ്റിൽ കളക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ എടുത്ത നിലപാടുകൾ ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അദ്ദേഹം ഒരു ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ നാടിനുള്ളത്. ഇതൊരു ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിയമപരമായിട്ട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ അനുമതിയും കേന്ദ്രത്തിൻ്റെ പിന്തുണയും ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണ്. അതിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു രാഹുൽ. കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് പൂർത്തിയാകുന്നു. ഇപ്പോൾ പുറത്തേക്ക് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തും. രാഹുൽ ഉടൻ തന്നെ പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബാംഗങ്ങളെ അവരോട് സംസാരിച്ച ശേഷം അവിടുത്തെ സാഹചര്യം അവരെ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധി. സി വി അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്,
രാഹുൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞു. ഒരു എം പി എന്ന നിലയിലുള്ള ഒരു പ്രതികരണം ആ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യത്തിൽ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? എൽദോ രാഹുൽ അജീഷിന്റെ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹവും കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഇപ്പോൾ തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യത. അദ്ദേഹം കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണിപ്പോൾ. ഇതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പാക്കം സ്വദേശിയായ പോളിൻ്റെ വീട്ടിലേക്കാണ് പോവുക. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ മാസം രാഹുലിത ഇപ്പോൾ അജീഷിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ ഈ സന്ദർശനം വലിയ ഒരു ആശ്വാസമാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ഈ നാട് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ആ ഘട്ടത്തിൽ നാടിനൊപ്പം നിൽക്കുക, നാടിനെ ശക്തമാവുക തുടങ്ങിയ വലിയ ഒരു ദൗത്യമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സന്ദർശനം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ കുറഞ്ഞ സമയക്രമത്തിലാണ് അദ്ദേഹം ഈ ഒരു സന്ദർശനം നടത്തുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതിന് എന്ത് പരിഹാരം കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉറപ്പാക്കുവാനാണ് അദ്ദേഹത്തിന് ഈ സന്ദർശനത്തിലൂടെ ശ്രമിക്കുന്നത്. ആണെങ്കിലും രാഹുൽ ഗാന്ധി തൻ്റെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ പാക്കത്തെ സ്കൂളിൻ്റെ വസതിയിലേക്ക് മടങ്ങുകയാണ്. രാഹുൽ ജി, കുറച്ച് ബോൾ സക്തി രാഹുൽ ജി. അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹം സാധാരണ മാധ്യമങ്ങളോട് സന്ദർശനത്തിനിടയിൽ സംസാരിക്കാറില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം ഇതിന് മുൻപുള്ള സന്ദർശനങ്ങൾ പോലെയല്ല. കിട്ടിയ ശ്രദ്ധിക്ക് എം എൽ എ അതോടൊപ്പം ചേരുന്നു. അദ്ദേഹം അടുത്തതായിട്ട് എവിടേക്ക് പോകുന്നുണ്ടായിരുന്നു? ഇപ്പോൾ ഇവിടെ ഒരു മണ്ഡല മിസിൻ്റെ ബ്രദർ മരിച്ചെടുത്ത് ചിലപ്പം കയറും. ഇതിന് നേരെ ഇനിയിപ്പോൾ പോളിൻ്റെ അങ്ങോട്ടാണ് പോണേ. പോള് മരിച്ചെടുത്ത് അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺവേ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം ഈ ഒരു സന്ദർശനം രാഹുലിൻ്റെ പതിവ് സന്ദർശനങ്ങളെപ്പോലെയല്ല. ഈ ഒരു നാടിൻ്റെ ഒരു പ്രധാന പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ നാടിന് നൽകുന്ന സന്ദർശനമാണ്. കാരണം ഈ വയനാട് സമീപകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. മാൻ വേഴ്സസ് വൈൽഡ്, അതായത് വന്യജീവി ആക്രമണം, ഈ ഒരു നാടിനെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് ഉള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ മൂന്നാഴ്ചക്കുള്ളിൽ 3 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഭാരത് ചോളോ ന്യായ യാത്രയിലാണ്. അതിനിടയിലാണ് അദ്ദേഹം സമയം കണ്ടെത്തി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നതുകൊണ്ട് തന്നെയാണ് രാഹുലിലേക്ക് എത്തിയിരിക്കുന്നത്. ഗോളി മാർക്ക് ദഫനാ ജംഗലി ഇലാക്കിയോഗ്രാഫിക്കൽ പോസിബിൾ ഫാസ്റ്റ് ഇതിനെ ജാൻ
और इस इलाके में जंगलेश्वर जंगलेश्वर को मारने के लिए इतनी सारे कानून बना दिया कि और इंसान को मारने कोई प्रॉब्लम नहीं है, लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल। क्या अपने खेत में आकर के हिरण या खरगोश मर गया तुरंत अंदर चला गया, वो पूरा परिवार बदल जाता। सर इसे आप हमने बात की है जी, 24 माइक जी, हम सरकार को चिट्ठी लिखेंगे, कार्रवाई करवाएंगे जी आपको। अब लास्ट में सर एक बात और, कानून आपको पता है कि आप पार्लियामेंट के मेंबर हैं, आपको कानून बदलने का आप प्रोविजन दे सकते हैं, आप बता सकते हैं कि लोगों की हालत है ये, वहाँ के लिए कम से कम इस कानून को बदलना चाहिए, जो इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जान को कोई सुरक्षा नहीं है। अब इसके लिए सख्ती से आवाज उठाना, ये हमारी गाँव लोगों की आवाज है, इस जनता की आवाज है, हमारी और हमारी आने वाले पीढ़ियों का सुरक्षा के लिए। ഓക്കേ ബ്രേക്ക് ആണോ? Thank you.